ഹായ് ഹലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇത് ഞാൻ ഉള്ളത് ട്രിവാൻഡ്രം പാരഗണിലാണ് കേട്ടോ. ഞാൻ പാരഗണിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ പാരഗണിനുള്ളിൽ. ഓപ്പൺ കിച്ചണാണ്. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ ശേഷം എല്ലാവരും ഒത്തുകൂടി തുടങ്ങിയിട്ടുണ്ട്. പാരഗണിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മൾ വേറെ ദിവസം ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ട്രൈ ചെയ്യുന്നത് ചോക്ലേറ്റ് ലാവ കേക്കും വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ, വാനില ഐസ്ക്രീം. അപ്പം ഞാനൊരു ഫ്രണ്ടായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ കേക്കിനുള്ളിൽ ലാവ ചോക്ലേറ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ ലാവ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓ, അതിലിപ്പോൾ ലാവയൊന്നും കാണാനില്ല കേട്ടോ. ലാവയെല്ലാം തണുത്തുറഞ്ഞു പോയതുപോലെയുണ്ട്. ഇത് പണ്ട് കിലുക്കത്തിൽ ദേവതി പറഞ്ഞ പോലെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല, അതുപോലെ ഒരവസ്ഥയാണ്. പക്ഷെ അതിനകത്ത് ചോക്ലേറ്റ് ലാവ ഉറഞ്ഞതുപോലെയെങ്കിലും ചോക്ലേറ്റ് ഉണ്ട്. ഇതൊന്നും കണ്ടൊന്നും നമ്മൾ തളരുകയില്ല കേട്ടോ. ചോക്ലേറ്റും ഐസ്ക്രീമും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നമ്മൾ ലാവയെങ്കിൽ ലാവ, ചോക്ലേറ്റെങ്കിൽ ചോക്ലേറ്റ്, ആ ഐസ്ക്രീമുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു ലാവ പോലെ ആയിട്ടുണ്ട്. ആ പെർഫെക്റ്റ്, ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് ആ ചോക്ലേറ്റിൻ്റെയും ആ കേക്കിൻ്റെയും വാനില ഐസ്ക്രീം കൂടെ ആയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല. ലാവ ചോക്ലേറ്റ് ഉറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ പാരഗൺ ആംബിയൻസിൽ നിന്ന് കഴിക്കാനും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരാണ് എനിക്കത് ഓർഡർ ചെയ്ത് തന്നത്. ഞാൻ ആദ്യമായിട്ട് പാരഗണിൽ വന്ന് സ്വീറ്റ്സ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിനിയും ഒരുപാട് ഐറ്റംസ് പാരഗണിൽ നിന്ന് നമുക്ക് ട്രൈ ചെയ്യാനുണ്ട്. അത് ഞാൻ വേറൊരു അവസരത്തിൽ അത് ചെയ്യുന്നതാണ്. പാരഗണിൽ ഓപ്പൺ കിച്ചൺ ആയണ്ടേ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്മെല്ലുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ചോക്ലേറ്റ് ലാവ കേക്ക് ഞാൻ അങ്ങ് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. സാധാരണ ചോക്ലേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു മത്ത് പിടിക്കുന്ന ഫീല് വരാറുണ്ട്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു അങ്ങനെ ഒരു ഫീല് വന്നില്ല കേട്ടോ. ആ ചോക്ലേറ്റ് ഒരു നമുക്ക് മടുപ്പിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല തരുന്നത്. ആ കേക്കായിരുന്നാലും ഐസ്ക്രീമിൻ്റെ കൂടെയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക രുചി, മത്ത് പിടിപ്പിക്കുന്ന രുചി അല്ല. അപ്പോൾ മത്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ നല്ലവണ്ണം ആസ്വദിച്ച് കഴിച്ചു, ഫ്രണ്ട്സ് എല്ലാവരും കഴിച്ചു. അപ്പോൾ പാരഗണിൽ വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ചോക്ലേറ്റ് ലാവ കേക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും ചെയ്യണം കേട്ടോ.